പിണറായിയുടെ പരനാറി പ്രയോഗവും ബ്രണ്ണൻ കോളേജിലെ ഊരിപ്പിടിച്ച കത്തികൾക്കിടയിലുള്ള ആ നടത്തവും കടക്ക് പുറത്തെന്ന് പറയുന്ന ഗാംഭീര്യവും സഖാക്കന്മാർ അക്ഷരം പ്രതി ഏറ്റെടുത്ത ഡയലോഗുകളാണ്. അങ്ങനെ ഇരിക്കെയാണ് രണ്ട് മഹാപ്രളയങ്ങൾ ഉണ്ടാവുകയും മലയാളികളുടെ മനസ്സിൽ അടുത്തെങ്ങും ഉണ്ടാകാത്ത തരത്തിലുള്ള മാരക മുറിവുകൾ ഹൃദയത്തിലുണ്ടായതും. എന്നാൽ ധീരനായി പിണറായി തന്റെ ഹൃദയവിശാലത ഉറക്കെ കാട്ടിക്കൊണ്ട് ജനമധ്യത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത് വീണ്ടും കയ്യടികൾ പാർട്ടിക്കാരുടെയും പൊതുജനങ്ങളുടെയും ഇടയിൽ നിന്നും വാങ്ങിക്കൂട്ടാൻ കാരണമായി. പിണറായിയുടെ നവകേരള നിർമ്മാണം കണ്ട് കണ്ണു തള്ളാത്ത മലയാളികൾ വിരളമാണ്. ചെളിക്കുണ്ടുകൾ പുതഞ്ഞ കേരളം എന്ന ഭൂപ്രദേശത്തെ ഉയർത്തിയെടുക്കുന്നത് പിണറായിയുടെ കൈകൾ തന്നെ എന്ന് പി ആർ വർക്ക് ഏറ്റെടുത്ത സംഘം ജനങ്ങൾക്ക് മുന്നിൽ വിവിധ വർണ്ണത്തിലുള്ള ഫ്ലക്സുകളിലൂടെ വ്യക്തമാകുകയും ചെയ്തു. പക്ഷേ എന്തു ചെയ്യാം, എല്ലാം പോയില്ലേ. ഇപ്പോൾ പിണറായിയെ പ്രതിപക്ഷവും ഒരു വിഭാഗം ജനതയും മാൻഡ്രോക്ക് എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. തുടർച്ചയായി കേരളത്തിലുണ്ടാകുന്ന ദുരിതങ്ങൾ താനാണോ വരുത്തിവെച്ചത് എന്ന് ആരായിരുന്നാലും സംശയിച്ചു പോകും. എന്നാൽ അതിലും ഒരു വാസ്തവം ഒളിഞ്ഞുകിടപ്പുണ്ട്. UAE-യിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും മഹാമനസ്കരായ പലരും കേരളത്തിന് കോടികളുടെ വാഗ്ദാനവുമായി എത്തിയപ്പോൾ അവരെയെല്ലാം കേന്ദ്രം നിരുത്സാഹപ്പെടുത്തിയത് കേരളത്തെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണ് എന്ന് വരെ പറഞ്ഞു വരത്തി. എന്നാൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ഉൾപ്പെടെയുള്ള നിയമപരമായ പ്രശ്നങ്ങളായിരുന്നു അവിടെ മുഖ്യമായും ഉയർന്നത്. അത് മറച്ചു വെച്ചുകൊണ്ടുള്ള തെറ്റായ വാദം ജനങ്ങളുടെ മുന്നിൽ നിരത്തിയെന്ന് മാത്രമല്ല, സ്വപ്ന ഉൾപ്പെടെയുള്ള വൻ റാക്കറ്റുകൾ കുടുങ്ങിയ പശ്ചാത്തലത്തിലാണ് കോൺസുലേറ്റിലെ അക്കൗണ്ടിലെത്തിയ 58 കോടി രൂപയുടെ നിജസ്ഥിതി മലയാളികൾ അറിയുന്നത് തന്നെ. കേസന്വേഷണം പുരോഗമിക്കവേ സ്വപ്ന ഇന്ത്യൻ രൂപയാക്കി വിപണിയിൽ ഇറക്കിയ 52 കോടി രൂപ ഏതെല്ലാം സംഘടനകളിൽ എത്തിച്ചേർന്നു എന്നത് അറിയാൻ കഴിയുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. സ്വപ്നയും കൂട്ടാളികളും ചമച്ചുണ്ടാക്കിയ വ്യാജരേഖകളെ കുറിച്ച് അറിയുക എന്നതും പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ്. ഏതെല്ലാം വ്യക്തികളുടെ സഹായത്താലാണ് വ്യാജരേഖകൾ ചമച്ചത് എന്നറിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കൂടുതൽ പേരെ നിയമത്തിനു മുന്നിൽ എത്തിക്കാൻ കഴിയുമെന്ന് ശുഭാപ്തി വിശ്വാസത്തിലാണ് അന്വേഷണ സംഘം. നിലവിൽ ഒറ്റ ബാങ്കിൽ UAE കോൺസുലേറ്റിന്റെ പേരിൽ 6 അക്കൗണ്ടുകളാണ് ഉള്ളത്. ഇതിൽ ഒരു അക്കൗണ്ടിലാണ് 58 കോടിയോളം രൂപ എത്തിയത്. ഇതിൽ 4 കോടിയോളമേ ഇനി അക്കൗണ്ടിലുള്ളൂ. ബാക്കി തുക ഇതേ ബാങ്കിലെ മറ്റൊരു അക്കൗണ്ട് വഴി ഇന്ത്യൻ രൂപയാക്കി ചെലവഴിച്ചു. ചില സംഘടനകൾക്ക് പണം നൽകി. അതിന്റെ പേരിലും സ്വപ്നയും സംഘവും പണം കൈക്കലാക്കി എന്നാണ് വിവരം. പണം കിട്ടിയ ചില സംഘടനകൾ കേന്ദ്ര നിരീക്ഷണത്തിലാണ്. ഇവരെ പറ്റി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് പിടിവീഴുമെന്നാണ് കരുതപ്പെടുന്നത്. കഴിഞ്ഞ 3 വർഷമായി സ്വപ്ന കോൺസുലേറ്റിലെ ബന്ധം ഉപയോഗിച്ച് വൻതുകയാണ് ജീവകാരുണ്യത്തിന്റെ പേരിൽ എത്തിച്ചത് എന്നാണ് വ്യക്തമാകുന്നത്. 2018 തന്നെ $12 ലക്ഷം, അതായത് 8.80 കോടി രൂപ ഈ അക്കൗണ്ടിൽ എത്തിയതായാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. 2019 $26 ലക്ഷം, അതായത് 19.20 കോടി രൂപയും സമാന്തരമായി എടുത്ത അക്കൗണ്ടിൽ എത്തിയിരുന്നു. ബാക്കി ഈ വർഷമാണ് എത്തിയത്. ഇത്തരത്തിൽ മാത്രം ലഭിച്ച കോടികൾ എവിടേക്കാണ് ഒഴുകിയത് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലെ അടുത്ത വെല്ലുവിളി. ഏതായാലും കേരളം അഭിമുഖീകരിച്ച പ്രളയ സാഹചര്യം മുതലെടുക്കാൻ നോക്കിയ തട്ടിപ്പ് സംഘം എങ്ങനെയാണ് മുഖ്യമന്ത്രിയുമായി പരിചയം സ്ഥാപിച്ചത് എന്നും കേന്ദ്ര സർക്കാരിനും അന്വേഷണ ഏജൻസികൾക്കും ഒരുപോലെ സംശയമുയർത്തുന്ന ചോദ്യം തന്നെയാണ്.